കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫുഡ് ടെക്നോളജിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ സാധ്യതകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്നാൽ ഈ വീഡിയോയിലൂടെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷമുള്ള റിസർച്ച് ഫീൽഡ് അഥവാ PhDനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. റിസർച്ച് ഫീൽഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങളാണ് നമ്മൾ ഇവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഫുഡ് ടെക്നോളജിക്ക് ഒരു റിസർച്ച് ഫീൽഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവ ഏതെല്ലാം വിഭാഗങ്ങളിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക? നെറ്റ്, ഗേറ്റ് തുടങ്ങിയ എക്സാമിനേഷൻസിന്റെ പ്രസക്തി എന്താണ്? ഇത് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? റിസർച്ച് ഫീൽഡിന്റെ കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നാൽ അതിനൊക്കെ ഉത്തരങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നവരുടെ സഹായത്തോടെ ഈ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഹലോ എവരിവൺ, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിലെ റിസർച്ച് സാധ്യതകളെ പറ്റിയും റിസർച്ചിനെ പറ്റിയുമാണ്. റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ റീസെർച്ച്, അതായത് നമ്മൾ എന്തിനെങ്കിലും പറ്റി കൂടുതൽ ആഴത്തിൽ ഇൻഡെപ്തായിട്ട് അറിയാൻ ശ്രമിക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പലതരം കോമ്പൗണ്ട്സ് ഫുഡ് കോമ്പൗണ്ട്സിന്റെ ഇൻട്രാക്ഷനെ പറ്റി സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനെ പറ്റി സ്റ്റഡി ചെയ്യുക, ദെൻ നമ്മളതിന്റെ ഒരു പ്രോസസ് ഡെവലപ്മെന്റ്, പ്രോസസ് ഒപ്റ്റിമൈസേഷൻ, ഇതെല്ലാം തന്നെ നമുക്ക് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി റിസർച്ചിന്റെ പരിധിയിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പം റിസർച്ച് എന്ന് പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ഫീൽഡല്ല. നമുക്ക് റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിസർച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ്. റിസർച്ച് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്രിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു ഇൻക്വിസിറ്റീവ്നെസ് അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹം ഇതെല്ലാം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് കൂടാതെ നല്ല ഡിറ്റർമിനേഷൻ വേണം, ഡെഡിക്കേഷൻ വേണം, നല്ല പേഷ്യൻസ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ റിസർച്ചറായിട്ട് മാറാൻ പറ്റും. റിസർച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ആ ഒരു റിസർച്ചിലേക്ക് എത്തിപ്പെടാമെന്നുള്ളത് നോക്കാം. അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതുപോലെ യൂണിവേഴ്സിറ്റീസ് എല്ലാം നമുക്ക് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ റിസർച്ച് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ സെൽഫ് അനാലിസിസ് ചെയ്യുക, നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ളതാണോ, നമുക്ക് റിസർച്ച് ചെയ്യാനാണോ നമ്മളുടെ എയിം എന്നുള്ള നമ്മൾ ഉറപ്പുവരുത്തുക. അതിപ്പം ചില ആൾക്കാർക്കത് ആദ്യമേ തന്നെ ചെറുപ്പത്തിലേ തന്നെ എനിക്ക് റിസർച്ച് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ചിലർക്ക് നമ്മൾ വായനയിലൂടെ നമുക്ക് റിസർച്ചിന് വരാം ആഭിമുഖ്യം ഉണ്ടാവും. ചിലർക്ക് നമ്മൾ ആരെങ്കിലും കണ്ടു, അതായത് നമ്മുടെ നെയ്ബേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും തന്നെ സീനിയേഴ്സോ ആരെങ്കിലും തന്നെ റിസർച്ച് ഫീൽഡിലേക്ക് പോയി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കരിയർ ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് യാതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് റിസർച്ചിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ഇത് കൂടാതെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു റിസർച്ച് സ്റ്റിൻറ്റ് നമ്മുടെ ഒരു കരിയർ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷന്റെ സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മുടെ BSc പ്രോജക്റ്റ് അല്ലെങ്കിൽ MSc പ്രോജക്റ്റ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുക, അവിടെ നമ്മൾ ചെറിയ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യും. ഇതെല്ലാം തന്നെ നമുക്ക് നമ്മളൊരു റിസർച്ചറായിട്ട് മാറാനുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ചൂസ് റിസർച്ച് ആസ് എ കരിയർ. സോ ഇനി റിസർച്ച് ചെയ്ത് കഴിഞ്ഞു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാ മേഖലയിലും ഉള്ള പോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് അക്കാഡമിക്സ്, രണ്ടാമത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്. അപ്പം അക്കാഡമിക്സ് എന്ന് പറയുന്നത് അറിയാം, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി കോഴ്സസ് ഉള്ള കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അവിടെ പ്രൊഫസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നമുക്ക് ജോലി സാധ്യതകളുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഒരു റിസർച്ച് ഫീൽഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമുക്ക് സയന്റിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഓഫീസേഴ്സായിട്ടോ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആയിട്ടോ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രിയിൽ അറിയാം നമുക്ക് അവിടെ എല്ലാ ഇൻഡസ്ട്രിയിലും തന്നെ R&D അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്സിലെല്ലാം തന്നെ PhD റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് വളരെയധികം സാധ്യതകളുണ്ട്. ഇത് കൂടാതെ നമുക്കിപ്പം ഒരു പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് ആണ് ആവശ്യമെങ്കിൽ ഇപ്പോൾ വിദേശത്തുള്ള മിക്കവാറും എല്ലാ തന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഫാക്കൽറ്റി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കോളേജസ്, യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ അവരുടെ വെബ്സൈറ്റിൽ അതിനുള്ള ഡീറ്റെയിൽസ് ഉണ്ട് വരുമ്പോൾ നിങ്ങളുടെ
ആപ്ലിക്കേഷൻസ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനെല്ലാം നിങ്ങൾക്കൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം. ഇപ്പൊ നിങ്ങളെ ഒരു റിസർച്ചാണ് നിങ്ങളുടെ ഫീൽഡ് എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു റിസർച്ചിലേക്ക് എൻറോൾ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ യൂണിവേഴ്സിറ്റീസും ഇന്ന് ടോപ്പായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും തന്നെ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയിൽ റിസർച്ച് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഒരു സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്, അതിനൊക്കെ നമുക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായ ക്രൈറ്റീരിയ ഉണ്ട്. അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലുള്ള ഒരു ക്വാളിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം സി എസ് ഐ ആറിന്റെ ജെ ആർ എഫ് അല്ലെങ്കിൽ യു ജി സിയുടെ ജെ ആർ എഫ്, അത് കൂടാതെ തന്നെ ഗേറ്റ് അല്ലെങ്കിൽ നെറ്റ് ഇതിൽ ഏതെങ്കിലും തന്നെ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇതായിട്ട് നമുക്ക് പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യാനുണ്ട്. പിന്നെ സി എസ് ഐ ആർ തന്നെ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എം ടെക് കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ എം എസ് സി വിത്ത് വൺ ഓർ ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് എസ് ആർ എഫിന് അപ്ലൈ ചെയ്യാം. ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ഡെവലപ്മെന്റ് ആയിട്ടുള്ള റിസർച്ചിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഒന്നി തിങ് നിങ്ങൾ അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു ഡിഫൈൻഡ് അല്ലെങ്കിൽ കൺഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ റിസർച്ചിനെ കാണിച്ചിരുന്നത് നിങ്ങളൊരു നല്ല നെറ്റ്വർക്കിംഗ് ആവശ്യമാണ്. കുറച്ചുകൂടി നിങ്ങളുടെ ഏരിയസ് എക്സ്പാൻഡ് ചെയ്യുക, എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അതൊക്കെ അതിലുപരിയായിട്ട് റിസർച്ച് നിങ്ങൾ എൻജോയ് ചെയ്യണം. നേരത്തെ പറഞ്ഞുകൊണ്ട് റിസർച്ച് എന്ന് പറഞ്ഞൊരു പാഷനായിട്ട് എടുത്തു കഴിഞ്ഞതാണ് ഷുവർ ദാറ്റ് ഡെഫിനറ്റ്ലി കോസ് ഇൻ ദാറ്റ് ആറ്റിറ്റ്യൂഡ്, കറക്റ്റ് ആറ്റിറ്റ്യൂഡ്, ഡെഫിനറ്റ്ലി എൻജോയ് റിസർച്ച്. സോ ഐ വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. എന്തെങ്കിലും രീതിയിലുള്ള ഗൈഡൻസോ സജഷൻസോ അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. വൺസ് അഗൈൻ വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. നമസ്കാരം, ഞാൻ നയന. ഞാനൊരു ഡോക്ടർ ഫെലോയാണ്. ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിൽ അണ്ടർ ഗ്രാജുവേഷനും അതിനുശേഷം ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞതിന് ശേഷമാണ് സി എസ് ഐ ആർ എൻ ഐ എസ് ടി എന്ന സ്ഥാപനത്തിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡോക്ടർ ഫെലോഷിപ്പ് നേടുന്നതിനായി എനിക്ക് സാധിച്ചത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ചിൽ തൽപരരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ ഫെലോഷിപ്പ് നേടുന്നതിനായി അനവധി ഓപ്ഷൻസ് ഇന്ന് രാജ്യത്ത് നിലവിലുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് ഫെലോഷിപ്പ് എക്സാംസ് ആണ് സി എസ് ഐ ആർ, യു ജി സി, ഐ സി ഐ ആർ എന്നിവ നൽകുന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പുകൾ. അതുകൂടാതെ മറ്റൊരു ഓപ്ഷനാണ് ഡി എസ് ടി നൽകുന്ന ഇൻസ്പയർ ഫെലോഷിപ്പ്. യൂണിവേഴ്സിറ്റികളിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഫെലോഷിപ്പാണ് ഡി എസ് ടി ഇൻസ്പയർ ഫെലോഷിപ്പ്. അതുപോലെ തന്നെ മറ്റൊരു സി എസ് ഐ ആറിനുള്ള ഡോക്ടർ ഫെലോഷിപ്പിന്റെ ഓപ്ഷനാണ് സി എസ് ഐ ആർ ഡയറക്ട് എസ് ആർ എഫ് എന്ന സ്ട്രീം. ഇതിൽ രണ്ട് വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസ് കൈമുതലായുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു പബ്ലിക്കേഷനും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സി എസ് ഐ ആർ ഡയറക്ട് എസ് ആർ എഫിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതും അതുവഴി നിങ്ങൾക്ക് 3 വർഷത്തെ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ലഭ്യമാവുന്നതുമാണ്. റിസർച്ചോ അതല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രിയോ കയ്യിലുള്ള ഓരോ വിദ്യാർത്ഥിക്കും വരുന്ന ഒരു സംശയമാണ് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ആണ് അവരുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുക എന്നുള്ളത്. തീർച്ചയായും അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്ന് എന്ന് പറയുന്നത് രാജ്യത്തിനകത്തും പുറത്തും നിലവിലുള്ള ലെക്ചർ പോസ്റ്റുകളെ പറ്റിയിട്ടാണ്. ലെക്ചർഷിപ്പിന് താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നെറ്റോ നിങ്ങളുടെ പി എച്ച് ഡിയോ തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്നതാണ് അവ നേടുന്നതിന്. അതോടൊപ്പം രാജ്യത്തിനകത്തെ അർദ്ധ സർക്കാർ സർക്കാർ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ സയന്റിസ്റ്റ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും നിങ്ങളുടെ റിസർച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറൽ ഡിഗ്രിയോ നിങ്ങളെ സഹായിക്കും. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഗേറ്റ് എക്സാം, അതായത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ എയിം ചെയ്തുകൊണ്ടുള്ള ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാമാണ്. കാരണം അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ ഗേറ്റ് സ്കോർ ഉപയോഗിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായി സാധിക്കുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ ഇന്ന് രാജ്യത്തിനകത്ത് തന്നെ നിലവിലുണ്ട്. അതുകൂടാതെ ഗേറ്റ് സ്കോർ കൊണ്ട് നമുക്ക് പി ജി കഴിയുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഗേറ്റ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ക്വാളിഫൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡിആർഡിഒയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലും മറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും അവർക്കൊരു ജോലിയിൽ പ്രവേശിക്കുന്നതിനായും നിങ്ങളുടെ ഗേറ്റ് സ്കോർ നിങ്ങളെ സഹായിക്കാം.
പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയ ഓരോ വിദ്യാർത്ഥിയും ഈ പറഞ്ഞ കോമ്പറ്റിറ്റീവ് എക്സാമിനെ പറ്റിയും അതുപോലെ തന്നെ ഡോക്ടറൽ ഫെലോഷിപ്പ് സ്കീമുകളെ പറ്റിയും വ്യക്തമായിട്ടുള്ള ധാരണ അവരുടെ അധ്യയന സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ വരും വർഷങ്ങൾ അവർക്ക് വളരെ പ്രൊഡക്റ്റീവായി തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഇന്ന് നമ്മുടെ രാജ്യത്തും പുറത്തുമായി നിലവിലുണ്ട്. റിസർച്ചിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി ഡോക്ടറൽ ഫെലോഷിപ്പിന് ശേഷം പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളും ഇന്ന് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നവയാണ്. നമ്മൾ ഒട്ടും മറന്നുകൂടാത്ത മറ്റൊരു മേഖലയാണ് ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ. ഫുഡ് ഇൻഡസ്ട്രീസിന് ഇന്ന് സർക്കാർ, കേന്ദ്ര സർക്കാരും മറ്റ് സർക്കാരുകളും അനവധി ഓഫേഴ്സ് മുന്നിലേക്ക് വെക്കുന്നുണ്ട് സ്റ്റാർട്ടപ്സുകൾ തുടങ്ങുന്നതിനായി. ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ച ഓരോ വിദ്യാർത്ഥിയും മനസ്സിൽ ഓർത്തുവെക്കേണ്ട ഒന്ന് തന്നെയാണ് ബിസിനസ് സ്റ്റാർട്ടപ്പുകളെ പറ്റി. എൻഡ്ലെസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നൽകുന്ന ഇത്തരം സ്റ്റാർട്ടപ്പുകളിലേക്ക് പോകുന്നതിനും നിങ്ങളുടെ റിസർച്ചോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറൽ ഡിഗ്രിയോ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. അതുകൊണ്ട് തന്നെ പഠന സമയത്ത് തന്നെ പാഠ്യേതര വിഷയങ്ങൾക്കൊപ്പം ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാംസിനെ പറ്റിയും അതുപോലെ ഫെലോഷിപ്പ് സ്കീമുകളെ പറ്റിയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ചുവടുറപ്പിച്ച് മുന്നേറാനായി നിങ്ങളെ സഹായിക്കും. എന്റെ പേര് അർച്ചന ഹരിദാസ്. 2017 അരുവിത്തറ സെന്റ് ജോർജസ് കോളേജിൽ നിന്നും MSc ഫുഡ് ടെക്നോളജി പാസ്സാവുകയും 2018 തിരുവനന്തപുരത്തുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ CSIR NIIST നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റായി വർക്ക് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോളേജുകളിൽ പ്രൊഫസറായും സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ സയന്റിസ്റ്റായും ജോലി ലഭിക്കണമെങ്കിൽ PhD അനിവാര്യമായൊരു ഘടകമാണ്. എന്നാൽ പല സൌകര്യങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. കേരളത്തിലും മറ്റ് പല സ്റ്റേറ്റുകളിലും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നിലവിലുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് PhD ചെയ്യുവാൻ സാധിക്കും. CSIR കീഴിൽ തന്നെ ഒട്ടനവധി ലബോറട്ടറീസ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ PhD ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. CSIR CFTRA, CSIR NIIST, DRDOയുടെ കീഴിൽ വരുന്ന NIFTM, DFRL തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമല്ല യൂണിവേഴ്സിറ്റികളിലും നമുക്ക് PhD വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഇന്ത്യയിൽ തന്നെ ഒട്ടനവധി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പഞ്ചാബ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് PhD വേണ്ടി ശ്രമിക്കുവാൻ സാധിക്കും. ഫീസും മറ്റു കാര്യങ്ങളും ഓരോ യൂണിവേഴ്സിറ്റിയിലും ഡിഫറെന്റ് ആയിരിക്കും. അതോടൊപ്പം നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ പ്രോസ്പെക്ടസിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. JRF ഇല്ലെങ്കിൽ പോലും യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് PhD ചെയ്യുവാൻ പറ്റും. കാരണം യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് എക്സാം എഴുതുകയും അതിൽ വിജയിക്കുകയും വേണം. മാസ്റ്റേഴ്സ് ഇൻ ഫുഡ് ടെക്നോളജി, MTech ഇൻ ഫുഡ് ടെക്നോളജി കഴിഞ്ഞവർക്ക് മാത്രമേ PhD വേണ്ടി ശ്രമിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഡിപ്ലോമ കോഴ്സസ് പഠിച്ച സ്റ്റുഡൻസിന് PhD വേണ്ടി ശ്രമിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അഗ്രോ പ്രോസസിംഗ് ടെക്നോളജി വിഭാഗത്തിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ പി നിഷ മാമിന്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഭക്ഷ്യവസ്തുക്കളുടെ മൂല്യവർദ്ധനവും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. അതോടൊപ്പം ഒട്ടനവധി നാഷണൽ, ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ പങ്കെടുക്കുവാനും അതോടൊപ്പം പല വ്യക്തിത്വങ്ങളുടെ കഴിവുകൾ കണ്ടറിയുവാനും അതോടൊപ്പം എന്റെ അറിവ് വർദ്ധിപ്പിക്കുവാനും സാധിച്ചു. ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുവാൻ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. റിസർച്ച് ഫീൽഡിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇവർക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുടർന്നും കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ബൈ.